ഇടുക്കി മൂന്നാർ KDH വില്ലേജിൽ KSEB ഭൂമിയിൽ വ്യാപക കയ്യേറ്റമെന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ട്. കയ്യേറ്റത്തിനൊപ്പം നിയമവിരുദ്ധമായി ഡെപ്യൂട്ടി തഹസിൽദാർ 17 പട്ടയങ്ങൾ നൽകിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2017 സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. ജനം ബ്രേക്കിംഗ്. വൻകിട കയ്യേറ്റങ്ങൾക്കും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പായ KSEBയുടെ ഭൂമിയിൽ വ്യാപകമായ കയ്യേറ്റവും അനധികൃത നിർമ്മാണങ്ങളും നടക്കുന്നത്. സർവേ നമ്പർ 843A, 843B, 922 എന്നീ സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് വ്യാപകമായ കയ്യേറ്റം നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സർവേ നമ്പറുകളിൽ KSEBയുടേതല്ലാതെ മറ്റൊരു ഭൂമിയും റവന്യൂ രേഖകളിൽ ഇല്ല. ഇവിടെ 56 കയ്യേറ്റങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടൊപ്പം KDH വില്ലേജിൽ പട്ടയം നൽകുന്നതിന് ജില്ലാ കളക്ടർക്കും സർക്കാരിനും മാത്രം അധികാരമുണ്ടെന്നിരിക്കെ ഡെപ്യൂട്ടി തഹസിൽദാർമാർ 17 പട്ടയങ്ങൾ നൽകിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 1977 മുതൽ 99 വരെയുള്ള കാലയളവിലാണ് പട്ടയങ്ങൾ നൽകിയിരിക്കുന്നത്. 2000 ശേഷമാണ് ഭൂമിയിൽ വ്യാപകമായ കയ്യേറ്റം നടന്നത്. കയ്യേറിയതും അനധികൃതമായി പട്ടയം നൽകിയതുമായ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് പഞ്ചായത്ത് നമ്പറും നൽകിയിട്ടുണ്ട്. 2016 സ്വകാര്യ വ്യക്തി വിജിലൻസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി യൂണിറ്റാണ് അന്വേഷണം നടത്തിയത്. ഇതു സംബന്ധിച്ച് 2017 ഡിസംബറിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും സർക്കാർ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനം ഇടുക്കി.